വാർത്തകളിലേക്ക് വിശദമായി ബുറേവി ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാട്ടിലെ രാമനാഥപുരത്തിന് സമീപം തുടരുന്നു. രാമനാഥപുരത്തിന് 40 കിലോമീറ്ററും പാമ്പനിൽ നിന്ന് 70 കിലോമീറ്ററും അകലെയാണ് കാറ്റിന്റെ സ്ഥാനം. തെക്കൻ തമിഴ്നാട്ടിൽ മഴക്കെടുതിയിൽ 4 പേർ മരിച്ചു. 500-ലധികം വീടുകൾ ഭാഗികമായും 25 വീടുകൾ പൂർണ്ണമായും തകർന്നു. രാമനാഥപുരം, കടല്ലൂർ ജില്ലകളിലാണ് വ്യാപക നാശമുണ്ടായത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി ആർ കാർത്തികും കന്യാകുമാരിയിൽ നിന്ന് എസ് എസ് ശരണും ചേരുന്നു. ആദ്യം കാർത്തികിലേക്ക്. കാർത്തിക്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ മഴ തുടരുകയാണോ? വരും മണിക്കൂറുകളിൽ ഈ ജാഗ്രത തുടരണമെന്ന് തന്നെയാണോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്? ബുറേവി ആശങ്ക ഒഴിഞ്ഞെങ്കിലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ മുതലാണ് മഴ ആരംഭിച്ചത്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നു. പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ വരുന്ന 3 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ വരെ സംസ്ഥാനത്ത് ഈ സാഹചര്യം തുടരും. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും അതോടൊപ്പം തന്നെ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അടക്കം ഇന്നലെ രാത്രിയോടെ ആരംഭിച്ച മഴ ഇന്ന് പുലർച്ചെയും തുടരുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നത്. വരുന്ന 3 മണിക്കൂർ കൂടി ഈ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബുറേവി ചുഴലിക്കാറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി മത്സ്യബന്ധനം പൂർണ്ണതോതിൽ നിരോധിച്ചിരുന്നു. ഇന്നും നാളെയും അത് തുടരും. പ്രത്യേകിച്ച് കടൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്ന മുറയ്ക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അനുമതി നൽകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാത്തരം മത്സ്യബന്ധന യാനങ്ങൾക്കും ഇത് ബാധകമാണ്. ഏതായാലും വരുന്ന മണിക്കൂറുകളിലും നാളെയും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. ചിലയിടങ്ങളിലെങ്കിലും ഇടിയോടുകൂടിയ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. സരുൺ, തെക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മത്സ്യബന്ധനത്തടക്കം നിയന്ത്രണങ്ങൾ തുടരുകയാണ്. നാളെ വരെ മഴയും കാറ്റും നിലനിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. തമിഴ്നാട്ടിൽ ഇപ്പോഴും, തമിഴ്നാടിൻ്റെ തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. കനത്ത നാശനഷ്ടമാണ് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വിശദാംശങ്ങളുമായി കന്യാകുമാരിയിൽ നിന്നും എസ് എസ് ശരൺ ചേരുകയാണ്. ശരൺ, ഈ ബുറേവിയുടെ ആശങ്ക ഒഴിഞ്ഞെങ്കിൽ പോലും കനത്ത മഴയാണ് തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും സരുൺ സൂചിപ്പിച്ച പോലെ തന്നെ അതിതീവ്ര ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം അത് വലിയ രീതിയിൽ തന്നെ തമിഴ്നാടിനെ ബാധിച്ചിട്ടുണ്ട്. പല ജില്ലകളിലും കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം 7 ജില്ലകളെ ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 7 ജില്ലകളിലും കനത്ത നാശനഷ്ടമുണ്ടായിരിക്കുന്നു. 1000 ഏക്കർ കൃഷി സ്ഥലമാണ് നശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 25 വീടുകൾ പൂർണ്ണമായും തകരുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. 500 വീടുകൾ ഭാഗികമായും തകരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചില ജില്ലകളിൽ കനത്ത മഴ തുടരുന്നുണ്ടെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഈ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടപ്പോൾ തന്നെ ഇത് തെക്കൻ മേഖലകളെ ആണ് കാര്യമായി ബാധിക്കുകയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് പിന്നീട് വടക്കൻ മേഖലകളെ കൂടുതലായി ബാധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 7 ജില്ലകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 6 ജില്ലകളും വടക്കൻ ജില്ലകളാണ്. അതായത് തഞ്ചാവൂർ അടക്കമുള്ള ജില്ലകളിലാണ് കനത്ത നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. തെക്കൻ മേഖലയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ മാത്രം,
കാരണമാണ്. അതായത് രാമനാഥപുരം ജില്ലയിൽ മാത്രമാണ് ഈ കാര്യമായിട്ട് ഇത് ബാധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ അതിതീവ്ര ന്യൂനമർദ്ദം ഇപ്പോഴും ഗൾഫ് ഓഫ് മന്നാറിൽ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറായിട്ട് ഇത് കാര്യമായ ചലനമില്ലാതെ അവിടെ തുടരുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും അതിനുശേഷം ന്യൂനമർദ്ദമായിട്ട് മാറുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് ന്യൂനമർദ്ദമായിട്ടായിരിക്കും തമിഴ്നാട് കരയിലേക്ക് പ്രവേശിക്കുക എന്നുള്ള സൂചനയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം അത് വളരെ ചെറുതായിരിക്കുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് കരയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 30 മുതൽ 40 കിലോമീറ്റർ വേഗതയിൽ മാത്രമായിരിക്കും ഇത് വീശുക എന്നുള്ളത് ആണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ആശങ്ക, അതായത് ഈ അതിതീവ്ര ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക പൂർണ്ണമായും ഒഴിയുമ്പോൾ തന്നെ അത് ഉണ്ടാക്കിയ സ്വാധീനം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തമിഴ്നാടിനെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഈ നേരത്തെ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്ന എല്ലാ ജില്ലകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ നേരത്തെ തന്നെ ആരംഭിക്കുകയും അതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. അത് നിലനിർത്തിക്കൊണ്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വരും മണിക്കൂറുകളിലും കനത്ത മഴ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തമിഴ്നാടിൻ്റെ ജില്ലകളിൽ, പ്രധാനപ്പെട്ട ഈ ജില്ലകളിലെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുന്നു. 500 വീടുകൾ ഭാഗികമായി തകർന്നു. 25 വീടുകൾ പൂർണ്ണമായും തകർന്നുവെന്ന റിപ്പോർട്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. വിവരങ്ങളാണ് കന്യാകുമാരിയിൽ നിന്ന് SS ശരൺ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ മരോട്ടിച്ചാലിൽ യുവാവ് ഭാര്യാ പിതാവിനെ കുത്തിക്കൊലപ്പെടുത്തി. കൈനിക്കുന്ന് സ്വദേശി തൊണ്ടുങ്ങൽ സണ്ണിയാണ് മരിച്ചത്. മരുമകൻ വിനുവിനെ ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുന്നു. സുവി, എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിശദാംശങ്ങൾ. കുടുംബവഴക്കാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്. നാട്ടുകാർ പറയാറുണ്ടായിരുന്നു, കൊല്ലപ്പെട്ട സണ്ണിയും കൊലപാതകം നടത്തിയ മരുമകൻ വിനുവും തമ്മിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വഴക്കാണ് ഇന്നലെയും ഉണ്ടായത്. അതിന്റെ അവസാനത്തിലാണ് വിനു കുത്തിക്കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും വിനുവിനെ പോലീസ് ഇന്നലെ രാത്രിയോടെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ഇപ്പോൾ ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. 55-കാരനായ സണ്ണി ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. മരോട്ടിച്ചാലിലാണ് ദാരുണമായ സംഭവം ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. സുവി വിശ്വനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. നാട്ടിലെങ്ങും വോട്ടംഗം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരിൽ ചന്ദ്രികയിൽ തെറ്റായ വാർത്ത പ്രസിദ്ധീകരിച്ച സംഭവത്തിൽ സമസ്തയിൽ പ്രതിഷേധം ശക്തം. വാർത്തയ്ക്ക് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും SYS സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് ആവശ്യപ്പെട്ടു. നേരത്തെ സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനവും സമാനമായ രീതിയിൽ വിവാദമായിരുന്നു. തുടർച്ചയായി 2-ാം തവണയാണ് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച ലേഖനവും വാർത്തയും സമസ്ത നേതാക്കൾക്ക് തിരുത്തേണ്ടി വരുന്നത്. തീവ്രവാദ ആരോപണമുയർന്നപ്പോൾ സലഫി നേതാവ് MM അക്ബറിനെ പിന്തുണച്ച് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ ചന്ദ്രികയിൽ ലേഖനം വന്നതാണ് ആദ്യ സംഭവം. ലേഖനം എഴുതിയത് താനല്ലെന്നും വന്നത് തന്റെ നിലപാടല്ലെന്നും അന്ന് ആലിക്കുട്ടി മുസ്ലിയാർക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നു. പിന്നാലെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പേരിൽ വ്യാജ വാർത്ത വന്നത് സമസ്ത കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും നടപടിയെടുക്കണമെന്നും SYS സെക്രട്ടറി ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. വലിയ സ്വാധീനമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയാവാം സമസ്ത പ്രസിഡന്റിന്റെ പേരിൽ തെറ്റായ വാർത്ത വന്നതെന്നും ഹമീദ് ഫൈസി ആരോപിച്ചു. ലീഗുമായി പഴയ അടുപ്പം സൂക്ഷിക്കാത്ത സമസ്തയെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കെ പ്രകോപിപ്പിച്ചത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗിനുമുണ്ട്. News 18 കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശമടക്കം ആൾക്കൂട്ടത്തെ അണിനിരത്തിയുള്ള പ്രചാരണ സമാപനത്തിന് ഇത്തവണ അനുമതിയില്ല. 5 ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഒരു മാസം നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന് നാളെ സമാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് 8-ാം തീയതി വോട്ടെടുപ്പ്. ഒരുക്കങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി. ആൾക്കൂട്ടത്തെ അണിനിരത്തി കൊട്ടിക്കലാശത്തിന് ഇത്തവണ അനുമതിയില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുന്നത്. നാളെ വൈകിട്ട് 6 മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ജില്ലകളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തും. പ്രചാരണ സമയം അവസാനിച്ചാൽ വാർഡിലെ വോട്ടർമാരായവർ ഒഴികെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പുറത്തു പോകണം. 2-ാം ഘട്ട വോട്ടെടുപ്പ് 10-നും 3-ാം ഘട്ട വോട്ടെടുപ്പ് 14-നുമാണ് നടക്കുക. 16-ന് ജനവിധി അറിയാം. News 18 തിരുവനന്തപുരം.
തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൽ ഡി എഫ് യു ഡി എഫ് വെർച്വൽ റാലികൾ ഇന്ന് നടക്കും. വൈകിട്ട് 5 നടക്കുന്ന ഇടതുമുന്നണിയുടെ റാലി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ നേതാക്കളും ഓൺലൈനായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിൽ വലിയ സ്ക്രീനുകൾ ഒരുക്കി ഇതിനായി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 യു ഡി എഫിന്റെ റാലി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രമുഖർ പങ്കെടുക്കും. പട്ടിണി കിടക്കുന്നവർക്ക് നിത്യവും ഭക്ഷണം നൽകുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആലപ്പുഴയിൽ. ആര്യാട് ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ആർ റിയാസ് ജനകീയ കൂട്ടായ്മയുടെ അമരക്കാരനായി കഴിഞ്ഞ 4 വർഷമായി റിയാസ് പാവങ്ങൾക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് 8-ാം തീയതി കഴിയും. പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ആളുകള് വേറെ ആരും കൊണ്ട് ഭക്ഷണം കൊടുക്കാത്ത ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ കൊടുത്താലേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പാവപ്പെട്ട 400 പേര് പട്ടിണിയാവും. അതിന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ, ഭക്ഷണത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവർ, മാനസിക പ്രശ്നമുള്ളവർ, അസുഖം മൂലം കിടപ്പിലായിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇവർക്ക് പാലിയേറ്റീവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി വിശപ്പാണെന്ന തിരിച്ചറിവ് റിയാസിനുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നായ വിശപ്പുരഹിത കേരളത്തിന്റെ ആശയം ഉടലെടുത്തത് റിയാസ് നേതൃത്വം നൽകിയ വിശപ്പുരഹിത മാരാരിക്കുളം പദ്ധതിയിൽ നിന്നാണ്. 2017 മുതൽ ദിവസേന 400 കിടപ്പ് രോഗികൾക്കാണ് ഇവർ ചുക്കാൻ പിടിക്കുന്ന കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റ് 2 നേരവും ഭക്ഷണം നൽകുന്നത്. പ്രചാരണ തിരക്കുകൾക്കിടയിലും ജനകീയ അടുക്കളയിൽ റിയാസ് സജീവമാണ്. സിപിഎം മാരാരിക്കുളം ഏരിയ കമ്മിറ്റി അംഗമായ റിയാസ് ആര്യാട് ഡിവിഷനിൽ നിന്നാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. റിയാസ് പറഞ്ഞ ഒരു വരി ഞാൻ എടുത്തു പറയുകയാണ്. 8-ന് തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിക്കും. പക്ഷേ തന്നെ കാത്തിരിക്കുന്ന വിശക്കുന്ന വയറുകളുടെ ആ കാത്തിരിപ്പാണ് ഏറ്റവും വലുത്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം തുടരുന്നതിനിടെ കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. ഇത് 3-ാം തവണയാണ് ചർച്ച നടത്തുന്നത്. സമരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കർഷക സംഘടനകൾ ഇന്ന് രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കും. ചൊവ്വാഴ്ച ഭാരത് ബന്ദിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി KP അഭിലാഷ് തരികയാണ് ഡൽഹിയിൽ നിന്നും. അഭിലാഷ്, ഈ മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ കർഷക സംഘടനകൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറാകാനുള്ള സാധ്യതയുണ്ടോ? സരുൺ, കഴിഞ്ഞ തവണ നടന്ന ചർച്ച ഏതാണ്ട് 7 മണിക്കൂർ നീണ്ടുപോയിരുന്നു. അതിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ നിയമം പിൻവലിക്കാനാകില്ല, മറിച്ച് ആ നിയമത്തിനുള്ളിലെ എന്തൊക്കെ കാര്യങ്ങളിലാണോ കർഷകർക്ക് ആശങ്കയുള്ളത് ആ ആശങ്കകളിൽ മേൽ കൃത്യമായ ഉറപ്പും ഭേദഗതിയും നൽകാം എന്നുള്ള ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചു പോകുന്നത്. പ്രത്യേകിച്ച് താങ്ങുവില ഉറപ്പാക്കും, അതോടൊപ്പം തന്നെ പ്രാദേശിക വിപണികൾക്ക് നഷ്ടമുണ്ടാകില്ല, പ്രാദേശിക വിപണികൾ തുടരും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭേദഗതിയിലൂടെ തന്നെ ഉറപ്പ് നൽകാം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കർഷക സംഘടനകൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പുതിയ 3 നിയമങ്ങളും പിൻവലിക്കണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കർഷക സംഘടനകൾ നിന്നത്. ഇതേ തുടർന്ന് സമരം പരാജയപ്പെടുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് രാജ്യവ്യാപകമായി കർഷകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുന്നുണ്ട്. വൈകിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഇന്ന് വിജ്ഞാൻ ഭവനിൽ 40-ഓളം വരുന്ന കർഷക പ്രതിനിധികളുമായി ചർച്ച നടക്കുന്നത്. അതിനു മുമ്പ് തന്നെ കോലം കത്തിക്കുന്ന സമരപരിപാടി നടത്തുകയും ചെയ്യും. ഒപ്പം ഭാരത് ബന്ദിന് അടക്കം ആസൂത്രണം നൽകിക്കൊണ്ട് ഈ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന എല്ലാ നടപടികളും കർഷകരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ കൂടുതൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ പ്രധാനം. സമരം ചെയ്യുന്ന കർഷകരുമായി ഇന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ച നടത്തും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷക സംഘടനകൾ. ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TRS. കഴിഞ്ഞ തവണ 99 വാർഡുകൾ നേടി ഒറ്റയ്ക്ക് കോർപ്പറേഷൻ ഭരിച്ച TRSന് പക്ഷേ ഇത്തവണ 55 വാർഡുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം നടത്തിയ BJP 48 വാർഡുകൾ നേടി വലിയ മുന്നേറ്റം നടത്തി. ഒബൈസിയുടെ AIMIM 44 വാർഡുകളിൽ വിജയിച്ചു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ
ടി ആർ എസിന് എ ഐ എം ഐ എമ്മിന്റെ പിന്തുണ സ്വീകരിക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് എ ഐ എം ഐ എം വിട്ടുനിൽക്കുകയോ വേണ്ടിവരും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും കോർപ്പറേഷൻ ഭരിക്കുന്ന തെലങ്കാന രാഷ്ട്രസമിതിക്ക് ആശ്വസിക്കാൻ വക നൽകുന്നതല്ല തെരഞ്ഞെടുപ്പ് ഫലം. ആകെയുള്ള 150 വാർഡുകളിൽ ടി ആർ എസ് ജയിച്ചത് 55 വാർഡുകളിൽ മാത്രം. കഴിഞ്ഞ തവണ 99 ഇടങ്ങളിലായിരുന്നു ടി ആർ എസിന്റെ ജയം. ഒരു കക്ഷിക്കും ഇത്തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ യുവമോർച്ച നേതാവ് തേജസ്വി സൂര്യ വരെയുള്ള നേതാക്കളെയും കേന്ദ്രമന്ത്രിമാരെയും ഇറക്കി പ്രചാരണം നയിച്ച ബി ജെ പിക്ക് ഭരണം പിടിക്കാനായില്ലെങ്കിലും വലിയ മുന്നേറ്റം നടത്താനായി. 4 നിന്നാണ് 48 വാർഡുകളിലേക്കുള്ള ബി ജെ പിയുടെ കുതിപ്പ്. ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള കോർപ്പറേഷൻ പരിധിയിലെ ഭൂരിപക്ഷ വോട്ടുകൾ പൂർണ്ണമായി ഏകീകരിച്ചില്ലെങ്കിലും ടി ആർ എസ് വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിക്കായി. കഴിഞ്ഞ നവംബറിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ടി ആർ എസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ മികവ് ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. പാർട്ടി ധാർമ്മിക വിജയം നേടിയതായും ടി ആർ എസിന് ഏകബദലായി ബി ജെ പി മാറിയതായും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. ഗുഡ് ഗവർണൻസ് കെ ലിയെ കാര്യ കർ റഹി ഹൈ തോ ഉസ്കെ പ്രതി ലോഗോ കാ വിശ്വാസ് യേ ബഹുത് ബഡി ബാത് ഹൈ. दूसरा, मैं भारतीय जनता पार्टी का शीर्षस्थ नेतृत्व हमारे अध्यक्ष माननीय जगत प्रकाश नड्डा जी, योगी आदित्यनाथ जी, हमारे गृहमंत्री अमित शाह जी को भी कि उन्होंने कार्यकर्ताओं की भावनाओं और हैदराबाद की जनता की इच्छा के अनुरूप मैदान में जाकर के सबका उत्साहवर्धन करने का कार्य किया. शक्ति केंद्र माया ओल्ड हैदराबाद असदुद्दीन ओवैसी मजलिस पार्टी इतवण करत का मतसरी 51 वार्ड 44 पार्टी विजयी. 2016 കോൺഗ്രസ് ഇത്തവണയും 2 വാർഡുകളിൽ ഒതുങ്ങി. മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത എൻ ഉത്തംകുമാർ റെഡ്ഡി പി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് നരേഡ്മേട്ട് വാർഡിലെ ഫലം മാറ്റിവെച്ചു. 67 കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ടി ആർ എസിന് ആരുടെയും പിന്തുണ കൂടാതെ മേയർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനാകുമായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മജ്ലിസ് പാർട്ടി പിന്തുണയ്ക്കുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ വേണം. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനിയും ആക്രമിക്കപ്പെടും എന്ന ഭയമുണ്ടെന്ന് കൊയിലാണ്ടിയിൽ പട്ടാപ്പകൽ ഗുണ്ടാ ആക്രമണത്തിന് ഇരയായ സ്വാലിഹും ഭാര്യ ഫർഹാനയും. പ്രതികളെ പിടികൂടാനാകാത്തത് പോലീസിന്റെ അനാസ്ഥയാണെന്ന് ഇവർ പറയുന്നു. നീതി തേടി വനിതാ കമ്മീഷനെ സമീപിക്കാനാണ് ഇരുവരുടെയും തീരുമാനം. വ്യാഴാഴ്ച വൈകുന്നേരം ആക്രമിക്കപ്പെട്ടിട്ടും ഇന്നലെ വാർത്തയായതോടെ മാത്രമാണ് കൊയിലാണ്ടി പോലീസ് സ്വാലിഹിന്റെ മൊഴിയെടുത്തത്. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ് ഫർഹാന സ്വാലിഹിന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്ന സമയത്തും ആക്രമിക്കപ്പെട്ടിരുന്നു. വീട്ടിൽ കയറി വന്ന ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒക്കെ കഴുത്തിൽ കത്തിയൊക്കെ വെച്ച് ഭീഷണിപ്പെടുത്തി സാലൂക്കാനെ കാലിന് വെട്ടി എന്നെ പിടിച്ചു വെച്ച് കൊണ്ടുപോയിരുന്നു. അന്ന് അമ്മാവനായ കബീറും സുഹൃത്തുക്കളും ബലം പ്രയോഗിച്ച് ഫർഹാനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ വീണ്ടും ഫർഹാന സ്വാലിഹിനൊപ്പം പോയതോടെ പിതാവ് ഒത്തുതീർപ്പിന് തയ്യാറായി. മതപരമായ ചടങ്ങുകളോടെ കല്യാണ തീയതി തീരുമാനിച്ചു. എന്നാൽ അത് അംഗീകരിക്കാൻ തയ്യാറാവാത്ത കബീറും മൻസൂറും വരനെയും സംഘത്തെയും ആക്രമിക്കുകയായിരുന്നു. വീട് കയറി ആക്രമിച്ചെന്ന് പരാതിപ്പെട്ടിട്ടും പോലീസ് നിഷ്ക്രിയരായതുകൊണ്ടാണ് വിവാഹ ദിവസം നടുറോട്ടിൽ ആക്രമിക്കപ്പെട്ടതെന്ന് സ്വാലിഹ് പറയുന്നു. പോലീസിന് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അന്ന് കേസൊക്കെ കുറച്ച് സ്ട്രോങ്ങിൽ ഉണ്ടാകില്ല. രാത്രി വീട്ടിൽ കയറി ആക്രമിച്ച അത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് പോലീസിന് അതിന് കാര്യമായിട്ടുള്ള അതൊന്നും പോലീസ് ചെയ്തില്ല. ആന്ധ്രയിൽ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഫർഹാനയ്ക്ക് കോളേജിലേക്ക് മടങ്ങാൻ വരെ പേടിയാണ്. നീതി തേടി വനിതാ കമ്മീഷനെ സമീപിക്കാനാണ് തീരുമാനം. ക്ലാസ്സിൽ എങ്ങനെയാ പോകുന്നത്? ഇവര് ഭീഷണി വെച്ചിട്ട് ക്ലാസ്സിൽ പോയി അവരെന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. വനിതാ കമ്മീഷനിലെ കംപ്ലൈന്റ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് നടന്ന കാര്യങ്ങളൊക്കെ പറയും, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയും, ഞങ്ങൾക്ക് ജീവിക്കണം. അനാസ്ഥയുണ്ടായിട്ടില്ലെന്നും പ്രതികൾ ഒളിവിലാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. സ്വരൂപ് നിവേദിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com സന്ദർശിക്കും. അമേരിക്കയിൽ പ്രതിദിന കോവിഡ് മരണനിരക്ക് 1800 2.5 ലക്ഷത്തോളമാണ് പ്രതിദിന രോഗബാധിതർ. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 6.61 കോടിയായി. ആകെ മരണസംഖ്യ 1523,000 അധികമാണ്. കോവിഡുമായി ബന്ധപ്പെട്ട അമേരിക്കൻ കോൺഗ്രസ് കൂടുതൽ സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. പരിശോധനകൾ കൂട്ടാനും വാക്സിൻ വിതരണത്തിനുമാണ് തുക വിനിയോഗിക്കുകയെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായി കോഴിക്കോട് ബീച്ച്. കോവിഡ് മൂലം പ്രവേശനം നിരോധിച്ച ബീച്ചാണ് വീണ്ടും തുറന്നത്. കോവിഡ് സൃഷ്ടിച്ച
പിരിമുറുക്കത്തിൽ നിന്നും ആശ്വാസം തേടി നിരവധി പേർ ആദ്യ ദിവസം തന്നെ ബീച്ചിലെത്തി. സംസ്ഥാനത്ത് എല്ലാ ബീച്ചുകളും തുറന്നപ്പോൾ കോഴിക്കോട് അടഞ്ഞുകിടക്കുകയായിരുന്നു. ഇന്നലെ നിയന്ത്രണം നീക്കിയതോടെ ബീച്ച് വീണ്ടും സജീവമായി. വളരെ സന്തോഷമുണ്ട്. ബീച്ച് തുറന്നതിൽ കുറെ കാലമായി വരാൻ പറ്റിയില്ല. ഇവിടെ എല്ലാം ഓപ്പൺ ആയി വരുന്നുള്ളൂ. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ പതിയെ അതിൽ വരുന്നു, തിരിച്ചു വരുന്നു. എല്ലാവരും പൊതുവെ ഒരു ഭയത്തോടെയാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അത് ഒരുവിധം മാറിക്കൊണ്ടിരിക്കുന്നു. രുചി വൈവിധ്യത്തിന് പേരുകേട്ട ഇടമാണ് കോഴിക്കോട് ബീച്ച്. ഉപ്പിലിട്ട പഴവർഗ്ഗങ്ങളും ഐസും നിലക്കടലയും പോപ്കോണുമെല്ലാം കിട്ടിയിരുന്ന ഉന്തുവണ്ടികളായിരുന്നു ബീച്ചിന്റെ സവിശേഷത. അടച്ചുപൂട്ടൽ നീണ്ടതോടെ ഈ ഉന്തുവണ്ടികളെല്ലാം തുരുമ്പെടുത്തു. സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ബീച്ചൊക്കെ കുറെ മാറിപ്പോയി. പഴയ പോലെ അങ്ങനെ കുറെ ആൾക്കാരൊന്നുമില്ല. പിന്നെ കടകളൊക്കെ ഇല്ല. ആ ഒരു സങ്കടമുണ്ട്. നിരവധി പേരാണ് ആദ്യ ദിനം തന്നെ ബീച്ചിലെത്തിയത്. മഹാമാരിയോട് പോരടിച്ച് മനുഷ്യർ പതുക്കെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുകയാണ്. കോവിഡ് സൃഷ്ടിച്ച മാനസിക സംഘർഷം ഒഴിവാക്കാൻ സായം സന്ധ്യയിലെ ഈ ഒത്തുചേരൽ ഏറെ സഹായകരമാവും. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്.